ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. കഴിഞ്ഞ ദിവസം എനിക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് ഒരു മെയിൽ വന്നിരുന്നു, അല്ലേ സോറി ഒരു ഗിഫ്റ്റ് വന്നിരുന്നു. ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഗൂഗിൾ മാപ്പിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നിരുന്നു. അതിങ്ങനെയായിരുന്നു, യു ഹാവ് ഗിഫ്റ്റ് ഫ്രം ഗൂഗിൾ മാപ്പ് ടു റെഡീം, പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ബിലോ എന്നുള്ള ഒരു കണ്ടന്റിലായിരുന്നു മെയിൽ വന്നത്. അങ്ങനെ ഞാനത് റെഡീം ചെയ്തു. അതിനുശേഷം ഞാൻ മറന്നുപോവുകയും ചെയ്തു. 2 മാസമൊക്കെ കഴിഞ്ഞ് 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് വന്നത്. ഇത് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത്, ഓ വന്ന് റെഡീം ചെയ്തതാണല്ലോ എന്നുള്ളത്. പക്ഷെ അന്ന് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. ഗൂഗിൾ മാപ്പിൽ നിന്ന് അങ്ങനെ മെയിൽ വന്ന്, യൂഷ്വലി വരാറുള്ള ഒരു ഇത് വന്ന് ഗിഫ്റ്റ് എൻ്റെ ഒരു റെഡീം ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ടും 2 മാസമായിട്ടും അനക്കൊന്നുമില്ല. ഞാൻ പിന്നെ അത് മറന്നും പോയി. ഇപ്പോൾ ഇത് വന്നിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്യാം. വേറെ ഒന്നുമല്ല, അത് സോക്സ് ആട്ടോ. ഒന്നല്ല, ഒരു പേര് സോക്സ്. അതിനോട്ടത്തിൽ ഒരു കാർഡുണ്ട്, കണ്ട, താങ്ക് യു ഫോർ അപ്ഡേറ്റിംഗ് ഇൻഫർമേഷൻ ആണ് ഗൂഗിൾ മാപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ പോയിൻറ്സ് കിട്ടും. അങ്ങനെ ഒരു 5th ലെവലോ 6th ലെവലോ ആണ് ആയി ഞാനിപ്പോൾ. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു ലോക്കൽ ഗൈഡ്സ് എന്ന്, സോക്സിൻ്റെ താഴെ ലോക്കൽ ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ റിവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത്. വെറുതെ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നതാണ് ഗൂഗിൾ മാപ്പിൽ. ഒരു 2 ഇയേഴ്സ് ബാക്ക്, 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് ഞാൻ നിന്ന സ്ഥലം ഇങ്ങനെ ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് പോയിൻ്റ് ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ബോധേഡായിരുന്നില്ല. പിന്നെ ഓരോരോ സ്ഥലങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി, ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഫോട്ടോസും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് പോയിൻ്റുകൾ കയറാൻ തുടങ്ങി. അതുപോലെ തന്നെ ഗൂഗിൾ നമ്മുടെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വിസിറ്റ് ചെയ്തു, അപ്പോൾ ആ റെസ്റ്റോറൻറ്റിനെ പറ്റിയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് വരും, നമ്മളൊക്കെ ചോദിക്കും. അതിന് നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കുന്നതിന് പോയിൻറ്സ് ഉണ്ട്. അതുപോലെ നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയെന്ന് വെച്ചാൽ, ആ ഹോസ്പിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവിടെ പാർക്കിംഗ് ഉണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും നമ്മൾക്ക്. അത് നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ പോയിൻറ്സ് കിട്ടും. അതേപോലെ തന്നെ ആ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പോയിൻ്റ് കിട്ടും. അങ്ങനെ ഓരോ പോയിൻറ്റുകൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ലെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പം 5th ലെവലോ മറ്റോ ഞാനിപ്പോൾ കഴിഞ്ഞു. അപ്പോഴത്തേക്കാണ് ഇത് വന്നത്. അതിനെപ്പറ്റി ഞാനിപ്പോഴാണ് കൂടുതൽ അറിയുന്നത്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ അറിയുന്നത്. ഇനിയിപ്പം ലെവൽ 10 ആയിക്കഴിഞ്ഞാൽ വേറെ ഗിഫ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഓയോ വഴി റൂംസ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും റിഡക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഇങ്ങനെ ബുക്ക് ചെയ്യുമല്ലോ. അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പിലേക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഗൂഗിൾ മാപ്പിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കുമല്ലോ വരുന്നത്. അതിൽ ഏറ്റവും താഴെയായിട്ട് കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാകും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വിൻഡോ വരും. ഇതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് എത്രയൊക്കെയാണ് എന്നുള്ളത് ഇവിടെ മുകളിൽ കാണാം. ഇവിടെ 742 കോൺട്രിബ്യൂഷൻസ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളുടെ വ്യൂസ് ആണ് ഇവിടെ 800T എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. 800T എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇനി എൻ്റെ പ്രൊഫൈലിലേക്ക് ഒന്ന് കയറാം. ഈ വ്യൂ പ്രൊഫൈൽ. അപ്പോൾ എൻ്റെ പ്രൊഫൈലിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. എന്ന് വെച്ചാൽ ഇതിൽ ഫുള്ള് ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ടാവും. അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന റിവ്യൂസ് 22 റിവ്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റേറ്റിംഗ്സ് 47 കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് 97 ഫോട്ടോസ് ഞാൻ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് 4 എണ്ണം. ഗൂഗിൾ നമ്മൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു ഇപ്പം ഞാനൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ ആ സ്ഥാപനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോവിഡും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇപ്പോൾ ഞാനൊരു സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് എൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടോ, അവിടെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ തുടങ്ങിയ അതേപോലുള്ള കുറേ കാര്യങ്ങൾ എന്നോട് ചോദിക്കും. അപ്പോൾ അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഗൂഗിൾ മാപ്പിൽ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ചില റോഡുകൾ റോങ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അതേപോലെ ചില ലൊക്കേഷൻസ് തെറ്റായിട്ട് ഗൂഗിൾ മാപ്പിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് പോയിട്ട്, അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് 23 സ്ഥലങ്ങൾ ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പ്ലേസസ് ആഡ് ചെയ്ത്, ഞാൻ 6 സ്ഥലങ്ങൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളാണ് എൻ്റെ
കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ നമ്പർ ഓഫ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കാണാം ബ്രോൺസ് ഫോട്ടോഗ്രാഫർ, ബ്രോൺസ് ഫാക്ട് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് കുറേ ഒരു 1, 2, 3, 4 നാല് സംഭവങ്ങൾ കാണാം ബ്രോൺസ് വെച്ചിട്ട്. അപ്പോൾ ഈ ബ്രോൺസ് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. അതായത് ഓരോ ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് ഓരോ പോയിൻറ്സ് ഉണ്ട്. ബ്രോൺസ് ഫോട്ടോഗ്രാഫറിൻ്റെ താഴെ തന്നെ എഴുതിയിരിക്കുന്നുണ്ട്, അവാർഡ് ഫോർ ബീയിങ് പ്ലേസസ് ടു ലൈഫ് വിത്ത് അമേസിംഗ് ഫോട്ടോസ് ഓഫ് പ്ലേസസ് പീപ്പിൾ കെയർ അബൌട്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോൺസ് ഫാക്ട് ഫൈൻഡറാണ്, അവാർഡ് ഫോർ ഹെൽപ്പിംഗ് അതേഴ്സ് ഗെറ്റ് ദി റൈറ്റ് ഇൻഫോ അബൌട്ട് ദി പ്ലേസസ് ഓൺ ഗൂഗിൾ. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കറക്റ്റായിട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളുമൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ എഡിറ്റിങ്ങൊക്കെ അതിനകത്താണ് വരുന്നത്. ഈ ഗൂഗിൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കൊടുക്കുക. അതാണ് ബ്രോൺസ് ഫാക്ട് ഫൈൻഡർ. പിന്നെ അടുത്തത് ബ്രോൺസ് ട്രാബ്ലൈസർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കണം ഫസ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സ്ഥലം ഗൂഗിൾ മാപ്പിൽ ഇല്ല, അത് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, ഫസ്റ്റ് റിവ്യൂ എഴുതുന്നു, ഫസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലുള്ളൊരു സ്ഥലം തന്നെ അതിൽ റിവ്യൂ ഉണ്ടാവില്ല, നമ്മൾ ഫസ്റ്റ് റിവ്യൂ എഴുതുക, ഫസ്റ്റ് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക, ഫസ്റ്റ് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനൊക്കെയാണ് ഈ ബ്രോൺസ് ട്രാബ്ലൈസർ വരുന്നത്. പിന്നെ മൂന്നാമത് പറഞ്ഞാൽ ബ്രോൺസ് റിവ്യൂവറാണ്. ബ്രോൺസ് റിവ്യൂർ എന്ന് പറഞ്ഞാൽ അവാർഡ് ഫോർ ഹെൽപ്പിംഗ് അതേഴ്സ് ബൈ റൈറ്റിംഗ് ഡീറ്റെയിൽഡ് റിവ്യൂസ് ഓഫ് പ്ലേസസ് പീപ്പിൾ വാണ്ട് ടു നോ അബൌട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പിക്നിക് സ്പോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, അതായത് ആ സ്ഥലത്ത് മുമ്പ് പോകാത്ത ഒരാൾക്ക് അത് വായിച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. ഇപ്പോൾ ഉദാഹരണം ഒരു അവിടെ പാർക്കിംഗ് ഉണ്ടോ, വീൽ ചെയർ അസിസ്റ്റൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ബൈക്ക് പോകുമോ അല്ലെങ്കിൽ കാറ് പോകുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം, ഹൗ ടു റീച്ച് ദെയർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ റിവ്യൂ എഴുതുന്നതിനാണ് ഈ പോയിൻറ്സ് ഈ ലെവൽ കിട്ടുന്നത്. ഇതും കൂടെ അപ്പായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. പിന്നീടത് 10,000 എന്നുള്ള വാല്യൂയിലേക്ക് വരും. ഇവിടെ മുകളിൽ കണ്ടു ഇനി എനിക്ക് എത്തേണ്ടത് 5,000 എന്നുള്ള വാല്യൂയിലേക്കാണ്. ഇനിയും ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കണം, വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കണം, കോൺട്രിബ്യൂഷൻസ് ഒരുപാട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനി 5,000 എന്നുള്ള വാല്യൂയിലേക്ക് എത്തും. ആ ലെവലിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 15,000, 20,000 അങ്ങനെ എന്തെങ്കിലും ലെവലിലേക്കായിരിക്കും എത്തുക. അപ്പോൾ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് എനിക്ക് പോയിൻറ്റ്സ് കിട്ടിയത്. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഈ റിവാർഡ് കിട്ടിയത്. ഇനി മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്തെങ്കിലും റിവാർഡോ കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. എന്തായാലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ആ സ്ഥലത്ത് നമ്മൾ ഡെസ്റ്റിനേഷൻ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പോകുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആ ഡെസ്റ്റിനേഷൻ തൊട്ട് മുമ്പാണ് ഗൂഗിൾ മാപ്പിലുള്ള ഡെസ്റ്റിനേഷൻ. നമ്മൾ എത്തിച്ചേർന്നതിനേക്കാൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട കറക്റ്റ് സ്ഥലം എത്തുള്ളൂ എന്ന് കരുതുക. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനമായിരിക്കാം, ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ ലൊക്കേഷൻ വെച്ച് നമ്മൾ ഇവിടുന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഹോസ്പിറ്റലിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ശേഷമോ ആയിരിക്കാം ഗൂഗിൾ മാപ്പിൽ ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോവല്ലോ, തെറ്റിപ്പോവല്ലോ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ആ ഇതാണല്ലോ ഹോസ്പിറ്റലിൽ, നമുക്ക് നമ്മുടെ നേരെ വണ്ടി അങ്ങോട്ട് ഓടിച്ച് കയറ്റും. പക്ഷേ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ വെച്ചിട്ട് അത് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഒരു അര കിലോമീറ്റർ ഇപ്പുറത്തേക്കോ ഒക്കെ ആയിരിക്കാം കിടക്കുന്നത്, അല്ലെങ്കിൽ വഴി ഇങ്ങനെ കറങ്ങി ചുറ്റിയിട്ടായിരിക്കാം നമ്മൾ ആ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് അതിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അതങ്ങനെയല്ല ഇങ്ങനെ ആക്കിയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മറ്റൊരാൾ അതിനുശേഷം ആ സ്ഥലത്തേക്ക് വരുന്നൊരാൾക്ക് ഈസിയായിട്ട് ഗൂഗിൾ മാപ്പിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്ഡേറ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഒരാൾ പോകുമ്പോൾ കറക്റ്റായിട്ട് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനും നമുക്ക് ഈ പോയിൻറ്സ് കിട്ടുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ ബൈ.